ഈ കേരളത്തിൽ ഇപ്പോഴും വല്ലാതെ നുണബോംബ് പൊട്ടുകയാണ്. ഹമാസിൽ മനുഷ്യബോംബ് പൊട്ടുന്ന സമയത്ത് കേരളത്തിൽ പൊട്ടുന്നത് നുണബോംബുകളാണ്. ഒരിക്കലും കള്ളം പറയാൻ പാടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ വരെ, സ്വതന്ത്ര ചിന്തകരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ വരെ ഈ വിഷയത്തിൽ പച്ച കളവാണ് പറയുന്നത്. യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ കള്ളം പറയുന്നു. അപ്പൊ മൈത്രേയനെ പോലുള്ള ഇന്റലക്ച്വൽസ് നമ്മൾ പേരെടുത്ത് പറഞ്ഞ് വിമർശനം നടത്തുന്നത് അവര് അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഇത് മതം ഉൾപ്പെട്ട പ്രശ്നമേ അല്ല, വിഭവങ്ങൾ പങ്കുവെക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണെന്നാണ് മൈത്രേയൊക്കെ പറയുന്നത്. വേറൊരു വിഭാഗം ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം, നമ്മൾ സ്വതന്ത്ര ചിന്തകരെന്ന് കരുതുന്ന ഒരു വിഭാഗം അന്ധമായി ഹമാസിന്റെ പക്ഷം പിടിച്ചുകൊണ്ട് ഹമാസിനെ പോലെ ഒരു സംഘടനയെ വർഗീയവാദികൾ അല്ലെങ്കിൽ അവര് ഭീകരവാദികൾ എന്ന് വിളിക്കാൻ പോലും കേരളം ഭയക്കുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ട്. ശശി തരൂർ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ കേട്ട പീഡനങ്ങൾ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത് സുനിതാ ദേവദാസും നമ്മളൊക്കെ വളരെ പ്രിയങ്കരനായ സജി മാർക്കോസും തമ്മിലുള്ള ഒരു അഭിമുഖം. ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞ് കേരള ചരിത്രത്തിൽ ആദ്യമായി നുണകളുടെ ആറാട്ട് നടത്തുകയാണ്. ഇങ്ങനെ എവിടെയോ നടക്കുന്ന സംഭവത്തിന്റെ പേരിൽ ഇത്രയധികം നുണകൾ കേരളത്തിൽ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പരിശോധിക്കുന്നത്. അപ്പോൾ ഞാൻ എന്റെ സുഹൃത്തുക്കള്, നാട്ടുകാര്, സാധാരണ തൊഴിലാളികൾ ഇവരൊക്കെ സാധാരണ പറയുന്ന 10 ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ചില ചെറിയ ഉപചോദ്യങ്ങൾ വേറെ ഉണ്ട്. അത് ഞാൻ ടോമിയോടും ആരിഫിനോടും ചോദിക്കുകയാണ്. അതിനൊരു ഉത്തരം നമുക്ക് സമാധാനപരമായി നൽകാൻ കഴിയുന്നതോടെ നമുക്ക് ഈ പ്രശ്നത്തിന്റെ ചെറിയൊരു സൂചന കിട്ടുമെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം.